നമസ്കാരം. മേപ്പടിയാൻ എന്ന സിനിമ വളരെയധികം ചർച്ചാ വിഷയമായിട്ട് കുറച്ച് നാളുകളായി. സിനിമയ്ക്കെതിരെ സുഡാപ്പികൾ വലിയ രീതിയിൽ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. അങ്ങനെ മേപ്പടിയാൻ എന്ന സിനിമയെ അതിനിശ്ചിതമായി സുഡാപ്പികളെ എതിർക്കാൻ എന്താണ് കാരണം? അത് മേപ്പടിയാൻ എന്ന സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് ഉള്ളതുകൊണ്ടാണോ? പ്രത്യക്ഷത്തിൽ അതൊരു കാരണമായി ഇവരങ്ങ് പറയും. പക്ഷേ അതല്ല യഥാർത്ഥ കാരണമെന്ന് നമ്മളെക്കാൾ നന്നായി ഈ സുഡാപ്പികൾക്കറിയാം. കാരണം സേവാഭാരതിയുടെയോ മറ്റേതെങ്കിലും ഒരു സംഘടനയുടെയോ ആംബുലൻസ് സിനിമകളിൽ വരുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ആർ എസ് എസിന്റെ ശാഖ വരെ കാട്ടിയ സിനിമകളുണ്ട് മലയാള സിനിമയിൽ. പ്രമുഖ നടനായ കുഞ്ചാക്കോബോബൻ പോലും ഗണവേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും കുരു ഇവർക്ക് പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു സന്നദ്ധ സംഘടനയുടെ ആംബുലൻസ് കാണിച്ചു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ബാലിശമായ ഒരു കാര്യമാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഇനി ശബരിമല അയ്യപ്പനാണോ സുഡാപ്പികളുടെ കുരു പൊട്ടിച്ചത്? സിനിമയിൽ ഉടനീളം നമുക്ക് അയ്യപ്പന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും. ജയകൃഷ്ണൻ എന്ന മെക്കാനിക്കിന്റെ വർക്ക്ഷോപ്പിൽ എന്നും ചന്ദനത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത് അയ്യപ്പന്റെ ഫോട്ടോയ്ക്ക് മുന്നിലാണ്. ശബരിമലയിൽ പോകുന്ന സ്വാമിമാരെയും സിനിമയിൽ കാണാൻ സാധിക്കും. സിനിമയുടെ അവസാനം കറുപ്പുടുത്ത് മാലയിട്ട് ശബരിമലയിൽ ദർശനത്തിന് പോകുന്ന ജയകൃഷ്ണനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ശബരിമലയും അയ്യപ്പനുമാണോ സുഡാപ്പികളുടെ കുരു പൊട്ടിച്ചത്? ഒരിക്കലുമല്ല. കാരണം ഒരുപാട് സിനിമകളിൽ ശബരിമലയും സ്വാമിമാരുമൊക്കെ കടന്നു വരുന്നുണ്ട്. ഒരു സിനിമയിൽ ദുൽഖർ സൽമാൻ കറുപ്പുടുത്ത് മാലയിട്ട് സ്വാമിയായി വരുന്നുണ്ട്. അന്നൊന്നും സുഡാപ്പികൾക്ക് ഇത്രയും കുരു പൊട്ടിയിട്ടില്ല. മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ മാറ്റി നിർത്താനാവാത്തതാണ് ശബരിമലയും അയ്യപ്പനും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും സുഡാപ്പികൾക്ക് സിനിമയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള കാരണമാണെന്ന് കരുതുന്നില്ല. ഇനി ഉണ്ണിമുകുന്ദൻ ഒരു ദേശീയവാദി ആയതുകൊണ്ടാണോ സുഡാപ്പികൾക്ക് ഇത്ര ചൊറിച്ചിൽ? അതും ഒരു കാരണമാണ് എന്നത് സത്യമാണ്. കാരണം ദേശീയവാദികളെ പണ്ടേ സുഡാപ്പികൾക്ക് ഇഷ്ടമല്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതല്ല പ്രധാന കാരണം. ഇതൊക്കെയാണ് കാരണങ്ങൾ എന്ന പുകമറ സൃഷ്ടിക്കുകയാണ് സുഡാപ്പികൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സംഘികൾ പോലും കരുതി ഒരു ആംബുലൻസ് കാണിച്ചതിന്, വിശ്വാസിയായ നായകനെ കാണിച്ചതിന്, ശബരിമല കാണിച്ചതിന് കുരു പൊട്ടിയതാണ് സുഡാപ്പികൾക്ക് എന്ന് അവർ അതിനെതിരെ രംഗത്ത് വന്നു. പക്ഷേ പലരും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. സുഡാപ്പികൾ എന്തുകൊണ്ടാണ് മേപ്പടിയൻ എന്ന സിനിമയെ എതിർക്കുന്നത് എന്ന്? അതിന് ഒരൊറ്റ പ്രധാന കാരണമേ ഉള്ളൂ. ലാൻഡ് ജിഹാദ്. അതെ, ലാൻഡ് ജിഹാദ് തന്നെ. സാധുക്കളായ ഹിന്ദുക്കളുടെ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് തന്ത്രപൂർവ്വം തട്ടിയെടുക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഹിഡൻ അജണ്ടയാണ് മേപ്പടിയാൻ തുറന്നു കാട്ടിയത്. അതുകൊണ്ടാണ് മേപ്പടിയാൻ എന്ന സിനിമയോട് സുഡാപ്പികൾക്ക് ഇത്ര ചൊറിച്ചിൽ. ഇതാണ് സത്യം. സിനിമ കണ്ടവർക്കറിയാം, അഷ്റഫ് അലിയാർ എന്ന ഇന്ദ്രൻസ് അവതരിപ്പിച്ച ക്യാരക്ടർ കൗശലക്കാരനായ ഒരു ലാൻഡ് ജിഹാദിയായിരുന്നു എന്ന്. നക്കാപ്പിച്ച കാശ് നൽകി പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന ജയകൃഷ്ണന്റെ ഭൂമി തട്ടിയെടുക്കുക എന്നതായിരുന്നു അയാളുടെ ഉദ്ദേശം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നതും. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ലാൻഡ് ജിഹാദിന്റെ പച്ചയായ ആവിഷ്കാരമാണ് മേപ്പടിയാനിൽ കാണിച്ചിരിക്കുന്നത്. ആ സത്യം പുറം ലോകം അറിയുന്നതിനെയാണ് സുഡാപ്പികൾ എതിർക്കുന്നത്. അങ്ങനെ അവർക്ക് എതിർക്കാനുള്ള ഒരു പുകമറം മാത്രമാണ് സേവാഭാരതിയുടെ ആംബുലൻസും ശബരിമലയും എല്ലാം. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കുക. ജീവിത പ്രാരാബ്ദങ്ങളാൽ അലയുന്ന ഹിന്ദുക്കളെ തേടി ഭൂമി വിലയ്ക്കെടുക്കാമെന്ന് പറഞ്ഞ് സാഹചര്യത്തെ ചൂഷണം ചെയ്ത് എത്രയെത്ര ജിഹാദികളാണ് നമുക്ക് ചുറ്റും ചിലന്തിയെ പോലെ വലവിരിച്ച് കാത്തിരിക്കുന്നത് എന്ന്. ഒരുപാട് നിർധനരായ ഹിന്ദുക്കളുടെ ഭൂമി ഇത്തരം ജിഹാദികൾ തട്ടിയെടുത്തിട്ടുണ്ട്. അത് തുറന്നു കാട്ടുകയാണ് സംവിധായകൻ വിഷ്ണുമോഹൻ മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ആ തുറന്നു കാട്ടലിനെയാണ് സുഡാപ്പികൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് മേപ്പടിയാൻ അവർക്ക് ശത്രുവായി മാറിയത്. ഇനിയും സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും മേപ്പടിയാൻ കണ്ടിരിക്കണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. ഇത്തരം ജിഹാദികളെ തുറന്നു കാട്ടുന്ന സിനിമകൾ ഹൗസ്ഫുള്ളായി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നത് സുഡാപ്പികളുടെയും ജിഹാദികളുടെയും കരണത്തുള്ള അടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.